ഡിയർ കുഞ്ഞാപ്പൂസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സം ഓഫ് ആൻ ഇൻഫൈനൈറ്റ് സീരീസ്. അപ്പം ഇതിൽ നമ്മൾ കുറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ജോമെട്രിക് സീരീസിൻ്റെ സമ്മാണ് സത്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് എന്താണ് സീരീസ് എന്നുള്ളതും അതുപോലെ തന്നെ സീരീസിൻ്റെ സം എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതും ആ സം എങ്ങനെയാണ് കിട്ടുക അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഐഡിയ ഉപയോഗിക്കുക എന്നുള്ളതുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു സീരീസിൻ്റെ ഫോം ഏത് രീതിയിലാണെന്നുള്ളതാണ് അല്ലേ. ഇപ്പം എ വൺ പ്ലസ് എ ടു പ്ലസ് എക്സെട്ര പ്ലസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഫോമാണ് ഈക്വൽ ടു. നമുക്ക് ഇതിനെന്താക്കാം, ചെറുതാക്കി എഴുതാം, സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എ ഐ എന്ന് എഴുതാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് എക്സെട്ര എക്സെട്ര ട്ര 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 അല്ലേ. അപ്പം ഈ ഫോമിൽ എഴുതാൻ കഴിയുന്ന സംഭവത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ സീക്വൻസിൻ്റെ സമ്മിനെയാണ് സമ്മിങ് അപ്പ് ചെയ്യുന്നതിനെയാണ് ടേംസിനെ സമ്മിങ് അപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സീരീസ് എന്ന് പറയുന്നത്. അപ്പം ഈ സീരീസുകൾക്കുള്ള എന്താണ് പ്രത്യേകതകൾ, എന്താണ് അതിന് വരുന്ന കാര്യങ്ങൾ, അതിൽ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ജിയോമെട്രിക് സീരീസിനാണ് ഇതിൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം പാർഷ്യൽ സമ്മിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാണ്ട്. പാർഷ്യൽ സം എന്താണെന്നും അതിനോടനുബന്ധിച്ചും പാർഷ്യൽ സമ്മ് എൻത്ത് പാർഷ്യൽ സമ്മ് എന്നാണ് ഇത് പറയുക. അതായത് എസ് എൻ ഈക്വൾ ടു സിഗ്മ ഐ ഈക്വൾ ടു വൺ ടു എൻ എ ഐ, ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൾ ടു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ വൺ പ്ലസ് ഈ ഫോമുല പ്രകാരം എ വൺ പ്ലസ് എ ടു പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ എന്ന് പറയുന്ന ഈ വസ്തുവിനെ ഇത് പാർഷ്യൽ സമ്മ് എന്നാണ് പറയുക. ഇത് എത്രാമത്തെ പാർഷ്യൽ സമ്മാണ്, എൻത്ത് പാർഷ്യൽ സമ്മ് എന്ന് പറയും എഐസിൻ്റെ. ഓക്കെ, അതായത് ഇവിടെ സത്യത്തിൽ എസ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഫസ്റ്റ് ടേം മാത്രമേ ഉണ്ടാവുള്ളൂ, എ വൺ മാത്രമേ ഉണ്ടാവുള്ളൂ എസ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എസ് ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ വൺ പ്ലസ് എ ടു ആണ് എസ് ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എസ് ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് പാർഷ്യൽ സമ്മാണ്, പക്ഷേ അത് എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ ആണ് ഉണ്ടാകുക. എസ് ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ പ്ലസ് എ ഫോർ. അങ്ങനെ എസ് ടെൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് എ ടെൻ വരെയുള്ള ടേംസിൻ്റെ സം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാർഷ്യൽ സം എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ഇതിൽ പ്രോബ്ലംസ് ചെയ്യാനുള്ളത് എങ്ങനെ ഫൈൻ പാർഷ്യൽ സം കാണാനാണ്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്ന ഏതാ എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, ആദ്യത്തെ നാല് പാർഷ്യൽ സംസ് കാണാനാണ് പറഞ്ഞത്. തന്നിട്ടുള്ള സീരീസിൻ്റെ ആദ്യത്തെ സീരീസ് നോക്കുക, വൺ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ എയ്റ്റ് പ്ലസ് വൺ ബൈ സിക്സ്റ്റീൻ പ്ലസ് എക്സെട്ര. ഓക്കെ, വൺ ബൈ വൺ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ എയ്റ്റ് പ്ലസ് എക്സെട്ര അല്ലേ. ആ ഫോമിലാണ് സൊല്യൂഷൻ നമ്മൾ കാണണം. അപ്പം ഇവിടെ എസ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ടേം മാത്രമാണ്, എസ് വൺ വൺ ആണ്. ഓക്കെ, എസ് വൺ സിമ്പിളാണ്. ഇനി നമുക്ക് എസ് ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, വൺ പ്ലസ് വൺ ബൈ ടു ആദ്യത്തെ രണ്ട് ടേമുകൾ അല്ലേ. അതിൻ്റെ സമ്മ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ പ്ലസ് വൺ ബൈ ടു എന്ന് പറയുമ്പോൾ ത്രീ ബൈ ടു ആണ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുക അല്ലേ. വൺ പ്ലസ് വൺ ബൈ ടു സമ്മിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ത്രീ ബൈ ടു. ഇനി എസ് ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആദ്യത്തെ മൂന്ന് ടേമുകളാണ്, അതായത് വൺ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ. എസ് ടു നമുക്ക് കിട്ടിയിട്ടുണ്ട്, ത്രീ ബൈ ടു ആണ്. ത്രീ ബൈ ടുവിൽക്ക് ഒരു വൺ ബൈ ഇതേ ഇത്രയും ഭാഗമാണ് എസ് ടു എന്ന് പറഞ്ഞാൽ അതിലേക്ക് വൺ ബൈ ഫോർ കൂടി കൂട്ടിയാൽ മതി, ദെൻ യു വിൽ ഗെറ്റ് സെവൻ ബൈ ഫോർ. ഓക്കെ, അടുത്ത നമുക്ക് എന്താ കാണേണ്ടത്, എസ് ഫോർ ആണ്. എസ് ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ എയ്റ്റ് അല്ലേ. ഓക്കെ, അതായത് എസ് ത്രീയിലേക്ക് വൺ ബൈ എയ്റ്റ് കൂടി കൂട്ടിയാൽ മതി തൊട്ട് മുമ്പത്തേക്ക് അല്ലേ. അങ്ങനെ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഫിഫ്റ്റീൻ ബൈ എയ്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞു. അടുത്തൊരു ക്വസ്റ്റ്യന്, സിഗ്മ ഐ ഈക്വൾ ടു സീറോ ടു ഇൻഫിനിറ്റി ത്രീ ബൈ ടു റേസ് ടു ഐ പ്ലസ് വൺ. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ സത്യത്തിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് ലാർജ് ചെയ്യിപ്പിക്കണം അല്ലേ, ഒന്ന് ഒന്ന് മാറ്റി ചെയ്തുക. കാരണം അത് മാറ്റി ചെയ്തെന്ന് എന്തിനാ വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി സുഖകരമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സിഗ്മ ഐ ഈക്വൾ ടു സീറോ ടു ഇൻഫിനിറ്റി ത്രീ ബൈ ടു റേസ് ടു ഐ പ്ലസ് വൺ വിച്ച് ഇസ് ഈക്വൽ ടു അല്ലേ, നമുക്ക് എന്താ ചെയ്താൽ പറ്റും, ഐക്ക് സീറോ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ത്രീ ബൈ ടു ടു എന്ന് മാറും, ത്രീ ബൈ ടു എന്ന് മാത്രം വരും. അപ്പോൾ ത്രീ ബൈ ടു പ്ലസ് അടുത്തത് ഐ ഐ ഈക്വൽ ടു വൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ വരും, ത്രീ ബൈ
വൺ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ ടു, അതായത് ത്രീ ബൈ ടു സ്ക്വയർ എന്ന് വരും. അടുത്തത് എന്താ വരുന്നത്, ത്രീ കൊടുത്തിട്ട് സോറി ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും, ത്രീ ബൈ ഐക്ക് പകരം ടു കൊടുക്കുക, ടു പ്ലസ്, അപ്പോൾ ടു ക്യൂബ് എന്ന് വരും. അപ്പോൾ ത്രീ ബൈ ടു ക്യൂബ് പ്ലസ് അടുത്തത് ത്രീ ബൈ ടു ഈസ് ടു ഫോർ പ്ലസ് എക്സെട്ര എന്നാണ് നമ്മളുടെ ഫോമുകൾ. ഇനി നമുക്ക് എസ് വൺ എസ് ടു എസ് ത്രീ എന്ത് ചെയ്യാൻ പറ്റും, എസ് ഫോറും കാണാൻ പറ്റും. എസ് വൺ എന്താണ് വരിക, ത്രീ ബൈ ടു ആണ് വരിക. എസ് ഇനി അടുത്തത് എസ് ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക, ത്രീ ബൈ ടു പ്ലസ് ത്രീ ബൈ ടു ഹോൾ സ്ക്വയർ, സോറി ത്രീ ബൈ ടു സ്ക്വയർ. ത്രീ ബൈ ടു സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ, ദെൻ യു വിൽ ഗെറ്റ് നയൻ ബൈ ഫോർ. ഇവിടെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. ഇവിടെ ഏറ്റവും നല്ല ഡിനോമിനേറ്റർ എപ്പോഴും ഈക്വലാക്കാൻ നോക്കുക. ഇവിടെ ഈക്വലാക്കണമെങ്കിൽ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സിക്സ് ബൈ ഫോർ വരും. അപ്പം സിക്സ് പ്ലസ് ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയൻ ബൈ ഫോർ, ഓക്കെ, റെസ്പോണ്ടിങ് ആയിട്ട് കിട്ടും. അതാണ് ഒരു വേ ആശയിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി എസ് ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രീ ബൈ ടു പ്ലസ് ത്രീ ബൈ ടു സ്ക്വയർ പ്ലസ് ത്രീ ബൈ ടു ക്യൂബ് അല്ലേ. ദാറ്റ് മീൻസ് ത്രീ ഇസ് കോൺസ്റ്റൻ്റ്. അപ്പോൾ ഞാൻ അങ്ങ് പുറത്തെടുക്കാം, അല്ലെങ്കിൽ അത് വേണമെന്നില്ല, ഈ നയൻ ബൈ ഫോർ പ്ലസ് എന്ത് കൊടുത്താൽ മതി, ത്രീ ബൈ ടു ക്യൂബ് കൊടുത്താൽ മതി അല്ലേ. ത്രീ ബൈ ടു ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ബൈ എയ്റ്റ്, കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയ ട്വൻറ്റി വൺ ബൈ എയ്റ്റ്. ഓക്കെ, ഇനി അടുത്ത എസ് ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വൻറ്റി വൺ ബൈ എയ്റ്റിലേക്ക് അടുത്തത് ആരാണ് എസ് ഫോറിലേക്ക് വരിക, ടു ത്രീ ബൈ ടു റേസ് ടു ഫോർ ആണ് വരുന്നത്, അറിയണ്ട ശരി. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എസ് ഫോറും കിട്ടും, ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എസ് ഫോർ ഈക്വൽ ടു ത്രീ ബൈ ടു പ്ലസ് ത്രീ ബൈ ഫോർ പ്ലസ് ത്രീ ബൈ എയ്റ്റ് പ്ലസ് ത്രീ ബൈ സിക്സ്റ്റീൻ. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വാല്യൂ കിട്ടുന്നത് ഫോർട്ടി ബൈ സിക്സ്റ്റീൻ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കൺവേർജൻസിയാണ്, ഒരു സീരീസിൻ്റെ കൺവേർജൻസ് എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യാന്നുള്ളത്. അപ്പം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ പാർഷ്യൽ സമ്മിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ഈ പാർഷ്യൽ സമ്മ് നമ്മൾ എസ് വൺ എസ് ടു ഒക്കെ എസ് ത്രീ എസ് ഫോർ ഒക്കെ നമ്മൾ കണ്ടു, ഇങ്ങനെ എന്തും എല്ലാത്തിൻ്റെയും കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ എസ് വൺ കോമ എസ് ടു കോമ എസ് ത്രീ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അതൊരു സീക്വൻസ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക കിട്ടുക, പാർഷ്യൽ സമ്മിൻ്റെ സീക്വൻസ്. ആ സീക്വൻസ് കുറച്ച് കഴിഞ്ഞ് ഒരു എസ് എന്ന് പറയുന്ന ടേമിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ സീ അങ്ങനെയാണ് എങ്കിൽ ആ സീരീസ് എന്ത് സോറി സീരീസ് എന്ത് ചെയ്യും, കൺവേർജ് ചെയ്യുമെന്ന് പറയും. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഒരു ടേം, അതായത് കുറേ ടേമായിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ അധികം ഒന്നും വരുന്നില്ല, മൈന്യൂട്ടായിട്ടുള്ള മാറ്റങ്ങളാണ് വരുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺവേർജൻസി എന്ന് പറയുന്നത് സത്യത്തിൽ. അപ്പോൾ ഇവിടെ കൺവേർജൻ്റ് ആണ് എങ്കിൽ നമ്മൾ സിഗ്മ ഐ സീരീസിനെ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എ അതിനെ നമ്മൾ എന്ത് പറയും, എസ് എന്ന് പറയും. അങ്ങനെ കൺവേർജ് എസ്സിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കൺവേർജ് ചെയ്യുന്നില്ല എങ്കിൽ പാർഷ്യൽ സമ്മ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മ് കൺവേർജ് ചെയ്യില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ഡൈവേർജ് എന്നും പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി അടുത്തൊരു എക്സാമ്പിളാണ് ഫൈൻഡ് ലിമിറ്റ്. ഇത് ജസ്റ്റ് സിമ്പിളായിട്ടുള്ള സീരീസിൻ്റെ പാർഷ്യൽ സമ്മിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഓക്കെ, സാധാ മോഡലിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള മോഡലുകൾ തന്നെയാണ്. ഫൈൻഡ് ലിമിറ്റ് എൻ ടെൻസ് ഇൻഫിനിറ്റി ത്രീ പ്ലസ് എൻ ബൈ ടു എൻ പ്ലസ് വൺ. ഇതെങ്ങനെ ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൊല്യൂഷൻ സിമ്പിളാണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്നും എന്നിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമൺ ആയിട്ട് ടേക്ക് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്നിനെ ടേക്ക് ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ത്രീ മാത്രമേ ഉള്ളൂ. അപ്പോൾ ത്രീ ബൈ എൻ പ്ലസ് ഇവിടെ എൻ ഉണ്ട്, അപ്പോൾ എന്നിനെ ടേക്ക് ഔട്ട് സൈഡ് എടുത്താൽ വൺ ഉണ്ടാവും, ഡിവൈഡഡ് ബൈ ഇവിടെ നിന്നും എന്നിനെ പുറത്തെടുത്താൽ ടു, എന്നിൽ നിന്ന് എൻ പുറത്തെടുത്താൽ ടു പ്ലസ് വൺ മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ എന്ത് വരും, വൺ ബൈ എൻ വരും. ഇനി ലിമിറ്റ് ഉള്ളിലേക്ക് അപ്ലൈ ചെയ്യണം നമുക്ക്. അങ്ങനെ ലിമിറ്റ് ഉള്ളിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ മുമ്പ് എന്ന് ക്യാൻസൽ ചെയ്യുക, എന്ന് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് കിട്ടിയ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ത്രീ ബൈ എൻ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ എൻ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ള ലിമിറ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ത്രീ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ത്രീനെ പുറത്തെടുത്തിട്ട് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി വൺ ബൈ എൻ പ്ലസ് പിന്നെ അപ്പുറത്തുള്ളത് എന്താണ്, വൺ കോൺസ്റ്റൻ്റ് ആണ്, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി വൺ എന്ന് പറഞ്ഞാൽ വൺ എൻ ആണ് വരിക. പിന്നെ അടുത്ത വരുന്നത് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ടു പ്ലസ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി വൺ ബൈ എൻ കറസ്പോണ്ടിങ് ആയിട്ട് വരും അല്ലേ. ഇനി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ത്രീ ഇൻറ്റു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി വൺ ബൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സീറോ. അപ്പോൾ ത്രീ ഇൻറ്റു സീറോ അല്ലേ പ്ലസ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് തന്നെയാണ്, ദാറ്റ് ഈസ് ഇവിടെ വൺ തന്നെ ഇവിടെ ടു തന്നെ. പിന്നെ അതുപോലെ തന്നെ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി വൺ ബൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ.
then you will get namukku kitta 3 into 0 0 aanu appo 1 by 2 aanu namukku endiya answer kitta okay then model adutha oru question limit n tends to infinity sine of pi n by 2n plus 1 ഓക്കെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സൈനിൻ്റെ പ്രത്യേകത സൈൻ എന്താണ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം സൈന് എന്താണ് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് അപ്പോൾ ലിമിറ്റിന് നമുക്ക് ഉള്ളിലേക്കും പുറത്തേക്കൊക്കെ എടുക്കാവുന്നതാണ് ഓക്കെ ആ ഒരു പ്രോപ്പർട്ടിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആ കൺസെപ്റ്റ് പ്രകാരം വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ ലിമിറ്റ് എൻ ടെൻസ് ഇൻഫിനിറ്റി പൈ എൻ ബൈ ടു എൻ പ്ലസ് വൺ ഇതിൽ എന്നിന് എന്ത് ചെയ്യാൻ പറ്റും താഴത്തുള്ള ഡിനോമിനേറ്ററിൽ നിന്നും മുകളിൽ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് ജോലി ഭാരങ്ങളൊന്നുമില്ല താഴത്ത് ഡിനോമിനേറ്ററിൽ നിന്ന് എന് കോമൺ ആയിട്ട് ടേക്ക് ഔട്ട്സൈഡ് എടുക്കാം അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്നിനെ പുറത്തെടുക്കുമ്പോൾ നമുക്ക് സൈൻ ലിമിറ്റ് ആൻഡ് ടെൻസ് ഇൻഫിനിറ്റി എന്നിനെ പുറത്തെടുക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് സംഭവിക്കും ടു എൻ എന്നിൻ്റെ സ്ഥാനത്ത് എന്ന് പുറത്തെടുക്കുമ്പോൾ ടു പ്ലസ് വൺ ബൈ എന്ന് വരും അപ്പം എന്നും എന്നും മുകളിൽ എന്നും ഇവിടുന്ന് ടേക്ക് ഔട്ട്സൈഡ് എടുത്ത് എന്നും ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് കിട്ടുന്നത് പൈ ബൈ ടു പ്ലസ് വൺ ബൈ എൻ ആണ് ഇനി ലിമിറ്റ് നമുക്ക് എന്ത് ചെയ്യാം ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം ദെൻ യു വിൽ ഗെറ്റ് അല്ലേ അങ്ങനെ കൊടുക്കുമ്പോൾ ലിമിറ്റ് പൈൻ്റെ കോൺസ്റ്റൻ്റ് എൻ ആയിരിക്കും ലിമിറ്റ് അതുപോലെ ടുവിൻ്റെ ടു എൻ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ വൺ ബൈ എമ്മിൻ്റെ ലിമിറ്റ് എന്താണ് സീറോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി പൈ ബൈ ടു സൈൻ പൈ ബൈ ടു എന്ന് കിട്ടും ദാറ്റ് ഈസ് സൈൻ പൈ ബൈ ടു എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ വൺ അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടിയ ആൻസർ വൺ എന്ന് കിട്ടിക്കഴിഞ്ഞു ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജിയോമെട്രിക് സീരീസിനെ പറ്റിയിട്ടാണ് ഓക്കെ എന്തിനെ പറ്റിയിട്ട് ജിയോമെട്രിക് സീരീസ് എന്താണ് ജിയോമെട്രിക് സീരീസ് അതിൻ്റെ സമ്മ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ജിയോമെട്രിക് സീരീസ് എന്നുള്ളതാണ് അതായത് ഒരു കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു നമ്പർ പ്ലസ് എ ഇൻറ്റു ആർ എ പ്ലസ് എ ഇൻറ്റു ആർ പ്ലസ് എ ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് പറയുന്ന ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ജിയോമെട്രിക് സീരീസ് എന്ന് പറയുന്നത് എ പ്ലസ് എ ഇൻറ്റു ആർ പ്ലസ് എ ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എ ഇൻറ്റു ആർ ക്യൂബ് പ്ലസ് എക്സെട്ര എന്ന് പറയുന്ന ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ജിയോമെട്രിക് സീരീസ് എന്ന് പറയുന്നത് അതിനെ സിമ്പിളായിട്ട് നോട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് സിഗ്മ വെച്ചിട്ട് എഴുതാൻ പറ്റും സിഗ്മ ഐ ഈക്വൾ ടു സീറോ ടു ഇൻഫിനിറ്റി എ ഐ റേ എ ഇൻറ്റു ആർ റേസ് ടു ഐ എ ഇൻറ്റു ആർ റേസ് ടു ഐ ഓക്കെ ഐക്ക് സീറോ കൊടുക്കുമ്പോൾ എ എൻ ആണ് കിട്ടുക അല്ലേ മറ്റേത് ആർ റേസ് ടു സീറോ എന്ന് പറഞ്ഞാൽ വണ്ണായി മാറും അപ്പോൾ എ പ്ലസ് ഐക്ക് വണ്ണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എ ഇൻറ്റു ആർ പ്ലസ് അടുത്ത ഐക്ക് ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ എ ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര ഓക്കെ ഈ ഫോമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ രണ്ട് കണ്ടീഷൻസ് കൺവേർജൻസിയും അതുപോലെ ഡൈവേർജൻസിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പം ഇഫ് ഈ എ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആറിന് നമ്മൾ പറയുന്ന പേര് റേഷ്യോ എന്നാണ് റേഷ്യോ നമ്മൾ കോമൺ ഡിഫറൻസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് മുമ്പത്തെ എന്തായിരുന്നു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അതേമാതിരി തന്നെയുള്ള വേറൊരു മോഡൽ ജിയോമെട്രിക് സീരീസും അതേ മോഡലിലുള്ള മറ്റൊരു സീരീസാണ് ഇൻഫൈനൈറ്റ് സീരീസാണ് അപ്പം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം റേഷ്യോ ലെസ് ദാൻ വൺ വൺ ഇവിടെ എങ്ങനെയാണ് റേഷ്യോ കിട്ടുക തൊട്ടു മുമ്പുള്ള എലമെൻ്റ് അല്ലെങ്കിൽ ടേമിൽ നിന്നും ബേക്കിലെ ടേം ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് റേഷ്യോ അപ്പോഴത്തേക്കും ശ്രദ്ധിക്കുക തൊട്ടു മുമ്പുള്ള എലമെൻ്റ് അല്ലെങ്കിൽ ടേം അല്ലേ ടേമിൽ നിന്നും പിറകിലുള്ള തൊട്ടു പിറകിലുള്ള ടേം ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് നമ്മൾ റേഷ്യോ എന്ന് പറയുക ചിലയിടത്ത് റേഷ്യോ കാണാൻ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാനില്ല മനസ്സിലാക്കാൻ കഴിയില്ല അങ്ങനെയാണ് നമുക്ക് അങ്ങനെ ചെയ്യാം തൊട്ട് മുമ്പുള്ളതിൽ നിന്നും തൊട്ട് പിറകുള്ള ടേം ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് എന്താണോ അതാണ് റേഷ്യോ അപ്പം ഇവിടെ റേഷ്യോൻ്റെ വാല്യൂ അബ്സല്യൂട്ട് വാല്യൂ എപ്പോഴും ഒന്നിനെയും കാട്ടിലും ചെറുതാണ് എങ്കിൽ നിർബന്ധമായിട്ടും അതെന്തായിരിക്കും ഈ സീരീസ് കൺവേർജ് ചെയ്യും ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കാം ആറ് എന്ന് പറയുന്ന റേഷ്യോ മറ്റേ എ ഇനി എന്തായിക്കോട്ടെ എത്ര വലിയ നമ്പറോ എത്ര ചെറിയ നമ്പറോ ഫിക്സഡാണത് അതെന്തായിക്കോട്ടെ പക്ഷേ ആറ് എപ്പോഴും മോഡുലസ് ഓഫ് ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒന്നിനെയും കാട്ടിൽ കുറവായിരിക്കണം ഓക്കെ അല്ലെങ്കിൽ മൈനസ് വണ്ണിനെയും കാട്ടിൽ വലുതായിരിക്കണം അങ്ങനെയും പറയാം ഓക്കെ അപ്പോൾ മോഡുലസ് ആർ എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ മൈനസ് വണ്ണിൻ്റെയും ആർ എപ്പോഴും മൈനസ് വണ്ണിൻ്റെയും വണ്ണിൻ്റെയും ഇടയിലുള്ള ഏതെങ്കിലും എലമെൻറ്റ് വണ്ണും ആവാൻ പാടില്ല മൈനസ് വണ്ണും ആവാൻ പാടില്ല കേട്ടോ
അതിൻ്റെ ഇടയിൽ ഏത് എലമെൻ്റ് ആണെങ്കിലും അത് നിർബന്ധമായിട്ടും ആ ജോമെട്രിക് സീരീസ് എന്ത് ചെയ്യും, കൺവേ ചെയ്യും. അതിൻ്റെ സമ്മ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സമ്മ് എന്താണ്? എ ബൈ വൺ മൈനസ് ആർ ആണ്. അതിൻ്റെ സമ്മ് എന്താണ്? എ ബൈ വൺ മൈനസ് ആർ ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ വേറൊന്നും കൂടി ഉണ്ട്. ഇനി ആർ മോഡുലസ് ഓഫ് ആർ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എന്താ സംഭവിക്കുക? മോഡുലസ് ഓഫ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വണ്ണ്, അതുപോലെ തന്നെ എ നോട്ട് ഈക്വൽ ടു സീറോ. എ സീറോ ആണെങ്കിൽ മൊത്തം അങ്ങ് സീറോ ആയിപ്പോൾ, അതുകൊണ്ടാണ് എ നോട്ട് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന കൺസെപ്റ്റ്. എ ഈക്വൽ ടു സീറോ ആണെങ്കിൽ അത് കൺവേ ചെയ്യും, സീറോയിലേക്കാണ് അത് കൺവേ ചെയ്യുക. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ എ നോട്ട് ഈക്വൽ ടു സീറോ, പക്ഷേ മോഡുലസ് ഓഫ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതായത് വണ്ണിനെയും കാട്ടിലും വലിയൊരു നമ്പർ, അതുപോലെ തന്നെ മൈനസ് വണ്ണിനെയും കാട്ടിലും ചെറിയ നമ്പറുകൾ ഏത് വന്നാലും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ സീക്വൻസ്, സോറി ഈ സീരീസ് എന്താണ്? ഡൈവേർജൻ്റ് ആണ്. ഓക്കെ, ഡൈവേർജൻ്റ് ആയിട്ടുള്ളൊരു സീരീസ് ആണെന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ഭാഗത്തു നിന്ന് വരുന്ന രണ്ട് ക്വസ്റ്റ്യൻ, രണ്ട് മോഡലുകൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഈ ഭാഗത്തു നിന്ന് ഒന്ന് ലിമിറ്റ് കാണാനും രണ്ടാമത്തത് ഈ മോഡൽ ക്വസ്റ്റ്യനുമാണ്. ഓക്കെ, അവർക്ക് നമുക്ക് എന്താണ് അതേപോലെ പാർഷ്യൽ സമ കാണാൻ, വെരി വെരി സോറി പാർഷ്യൽ സമ കാണാൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ സമ്മ് കാണാൻ, അതായത് ജിയോമെട്രിക് സീരീസിൻ്റെ സമ്മ് കാണാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനും എക്സാമ്പിൾ നമ്മൾ എന്താണ് എക്സാമ്പിൾ ചോദിക്കുന്നത് നോക്കാം. സം ദിസ് സീരീസ് 1+1/3+1/9+1/27+1/81+etc. അതായത് 1+1/3+ അടുത്ത എന്താണ്? 1/3² ആണ് സത്യത്തിൽ 1/9 എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത 1/3³ ആണ്, അടുത്ത 1/3⁴ ആണ്, എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്താണ്, ആർ എന്താണ്, അതാണ് നമുക്ക് കാണുന്നത്. ഫസ്റ്റ് വരുന്ന കുഞ്ഞാപ്പ് ആണ് സത്യത്തിൽ എ. അപ്പോൾ അതായത് നമുക്ക് സൊല്യൂഷനിൽ എന്താണ്, എ ഈക്വൽ ടു എന്താണ്, 1. ഇനി അടുത്തത് എന്താണ്, എ ഇൻറ്റു ആർ എന്ന് പറയുന്നതാണ് എന്ത്, അടുത്ത ടേം അല്ലേ. എ ഇൻറ്റു ആർ, അതായത് 1 × 1/3 എന്ന് പറഞ്ഞാൽ 1/3 എന്നാണ്. ദാറ്റ് മീൻസ് ആർ ഈക്വൽ ടു എന്താണ്, 1/3. 1/3 പവേഴ്സ് ആണ് ബാക്കിയുള്ളൂ അല്ലേ, നോക്കുക. 1/3 പവേഴ്സ് അല്ലേ അല്ല. ഓക്കെ, അപ്പോൾ ആറും കിട്ടി, എയും കിട്ടി. അങ്ങനെ ആണെങ്കിൽ ഇവിടെ ആർ മോഡുലസ് ഓഫ് ആർ ലെസ് ദാൻ 1 ആണ്, ആണോ അല്ലേ. 1/3 എന്ന് പറയുന്നത് 1നേക്കാട്ടിലും ചെറുതാണ് അല്ലേ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് -1 × 1 ഇടയിലുള്ള ഏത് ഇത് ആറിൻ്റെ വാല്യൂ ഏത് അതിൻ്റെ ഇടയിലാണെങ്കിൽ അത് കൺവേർജൻ്റ് ആണ്, അതിൻ്റെ സമ്മ് a/1-r ആണ്. അപ്പോൾ നമുക്ക് സമ്മ് കാണാൻ പറ്റും അല്ലേ. ഇത് അതായത് 1+1/3+1/9+etc എന്ന് പറയുന്നത് എന്താണ്, എൻ്റെ സ്ഥാനത്ത് 1, ആറിൻ്റെ സ്ഥാനത്ത് 1/3 അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുക 1 − 1/1 − 3. ഓക്കെ, ഐ എം സോറി 1/1 − 1/3. ഓക്കെ, അപ്പോൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴത്തുള്ള എന്ത് വരും, 1/1 − 1/3 എന്ന് പറഞ്ഞാൽ 2/3. റെസിപ്രോക്കൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 3/2. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ സീക്വൻസിൻ്റെ സമ്മ് എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്, സത്യത്തിൽ 3/2 കൺവേർജ് ചെയ്യുക എന്ന് കിട്ടും. ആർ യു അണ്ടർസ്റ്റുഡ്? ഓക്കെ, 3/2 കൺവേർജ് ചെയ്യുക എന്ന് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എന്താ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സം ദി സീരീസ് σ(n=0 ×∞ 1/6⁻²). ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ എൻ വണ്ണിനെ സംബന്ധിച്ച് 1⁻²⁻ എന്താ, nn ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1/2 6⁻²⁻² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാ √6 ആണ് സത്യത്തിൽ. ഇതിനെ നമുക്ക് വേറെ രീതിയിൽ മാറ്റി ചെയ്താൽ 1√6⁻⁶ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. എന്ത്, 1√6⁻⁶. കാരണം 1 പവേഴ്സൊക്കെ 1n ആയതുകൊണ്ട്. ഓക്കെ, ആർ യു അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇനി ഇതിനൊന്ന് മാറ്റി എഴുതാം. ഓക്കെ, സൊല്യൂഷൻ, അതായത് σ(n=0 ×∞ 1/6⁻²) എന്നുള്ളതിനെ നമുക്ക് ഓരോന്നും എന്നിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്നിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ത് കിട്ടും, 0 കൊടുത്ത് എന്നിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് 6⁻⁶ എന്ന് പറഞ്ഞാൽ 1 ആണ്. ദാറ്റ് മീൻസ് 1. ഓക്കെ, അടുത്തത് 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ 1/6⁻²⁺ എന്ന് പറഞ്ഞാൽ 1/√6 ആണ്. അടുത്തത് എന്നിന് 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ 1/6 ×1/n² ആ വരിക, അല്ലെങ്കിൽ 1/6 എന്നും എഴുതാം.
അല്ലെങ്കിൽ വൺ ബൈ റൂട്ട് സിക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇത് രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ആറിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്. അടുത്ത നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ വൺ ബൈ റൂട്ട് സിക്സ് ഹോൾ റേസ് ടു ത്രീ എന്ന് കിട്ടും. അടുത്ത ടേം എന്ന് പറയുന്നത് വൺ ബൈ റൂട്ട് സിക്സ് ഹോൾ റേസ് ടു ഫോർ എന്ന് കിട്ടും, എക്സെട്ര. അങ്ങനെയാണ് ഈ ജിയോമെട്രിക് സീരീസ് പോകുന്നത്. വൺ ബൈ റൂട്ട് സിക്സ് എന്ന് പറയുന്നത്, കാരണം വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു ആണ് അല്ലേ, വൺ ബൈ റൂട്ട് ഫോർ എന്ന് പറഞ്ഞാൽ തന്നെ വൺ ബൈ ടു ആണ്. അപ്പോൾ വൺ ബൈ റൂട്ട് സിക്സ് എന്ന് പറഞ്ഞാൽ വൺ ബൈ എത്ര വരും, ടു പോയിൻ്റ് സംതിങ് ആണ്. വൺ ബൈ ടു പോയിൻറ്റ് സംതിങ് എന്ന് പറഞ്ഞാൽ വണ്ണിനെയും കാട്ടിലും ചെറുതാണ്, ഇസ്ന്റ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുക, ആറ് എന്താണ്, ലെസ് ദാൻ ആണ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാം അല്ലേ. എ എന്താണ് എന്ന് കിട്ടി, ഇവിടെ വണ്ണ് ആന്ന് കിട്ടി. അതുപോലെ ആർ എന്താണ്, വൺ ബൈ റൂട്ട് സിക്സ് ആണ് എന്ന് കിട്ടി. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാനേ ഉള്ളൂ, ഇനി സമ്മ് കാണണം. കാരണം സമ്മ് കാണാൻ, എന്തുകൊണ്ടാണ് സമ്മ് കാണാൻ കഴിയുന്ന, ആർ എന്താണ് ഒന്നിനെയും കാട്ടിലും മൈനസ് വണ്ണിൻ്റെയും വണ്ണിൻ്റെയും ഇടയിലുള്ള ഒരു ടേമാണ്, സീറോ പോയിൻ്റ് സംതിങ് ആണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, സമ്മ് കാണാൻ പറ്റും. പാർഷ്യൽ സമ്മ് കാണാൻ നമുക്കറിയാം എന്താണ്, എ ബൈ വൺ മൈനസ് ആർ ആണ് അതിൻ്റെ പാർഷ്യൽ സം, സോറി സം എന്ന് പറയുന്നത്. വെരി വെരി സോറി. അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു, സീക്വൻസ് നമുക്ക് എഴുതാം, വൺ പ്ലസ് വൺ ബൈ റൂട്ട് സിക്സ് പ്ലസ് എക്സെട്ര ഈക്വൽ ടു, നമുക്ക് എന്താണ് എൻ്റെ സ്ഥാനത്ത് വൺ അപ്ലൈ ചെയ്യുക, വൺ മൈനസ് വൺ ബൈ റൂട്ട് സിക്സ്. ആറിൻ്റെ സ്ഥാനത്ത് എന്താണ്, വൺ ബൈ റൂട്ട് സിക്സ് ആണ്. അപ്പോൾ വൺ ബൈ, സോറി, വൺ ബൈ വൺ മൈനസ് വൺ ബൈ റൂട്ട് സിക്സ് കറസ്പോണ്ടിങ് ആയിട്ട് വരും. ഇനി നമുക്ക് ഇതിനൊന്ന് അല്ലേ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുക വൺ ബൈ അല്ലേ റൂട്ട് സിക്സ് മൈനസ് വൺ ബൈ റൂട്ട് സിക്സ്. ഓക്കെ, റെസിപ്രോക്കൽ ചെയ്തിട്ടുണ്ടെങ്കിൽ റൂട്ട് സിക്സ് ബൈ റൂട്ട് സിക്സ് മൈനസ് വൺ. ഓക്കെ, ഇനി ഇവിടെ എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ നിർത്തിയാലും കുഴപ്പമില്ല, പക്ഷേങ്കിൽ നമ്മൾ കുറച്ചുകൂടിയും അല്ലേ കുറച്ചുകൂടിയും ഹയർ ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുന്നത് നല്ലതാണ്. ഇവിടെ ഡിനോമിനേറ്റർ നോക്കുക, റൂട്ട് സിക്സ് മൈനസ് വൺ ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, റൂട്ട് സിക്സ് പ്ലസ് വണ്ണിനെ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് റൂട്ട് സിക്സ് പ്ലസ് വൺ ബൈ റൂട്ട് സിക്സ് പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ വൺ തന്നെ. അപ്പോൾ ഇതിനെ എഫക്റ്റ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതിൽ നമുക്കൊരു കുറച്ചുകൂടി നല്ലൊരു സ്റ്റേബിളായിട്ടുള്ള ഫോം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൂട്ട് സിക്സ് ഇൻറ്റു സിക്സ് എന്ന്, റൂട്ട് സിക്സ് ഇൻറ്റു റൂട്ട് സിക്സ് എന്ന് പറഞ്ഞാൽ സിക്സ്, റൂട്ട് സിക്സ് ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ റൂട്ട് സിക്സ്. അപ്പോൾ സിക്സ് പ്ലസ് റൂട്ട് സിക്സ് എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ അല്ലേ ഇത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമാണ്. അതായത് റൂട്ട് സിക്സ് സ്ക്വയർ മൈനസ് വൺ, ദാറ്റ് മീൻസ് റൂട്ട് സിക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിക്സ്, സിക്സ് മൈനസ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈവ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ, സിക്സ് പ്ലസ് റൂട്ട് സിക്സ് ബൈ ഫൈവ് ആണ് ഈ സീരീസിൻ്റെ, ഈ ജിയോമെട്രിക് സീരീസിൻ്റെ സം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹോം വർക്കുകളാണ്. ഓക്കെ, ആദ്യം നമുക്ക് ഹോം വർക്കിൽ വരുന്നത് പാർഷ്യൽ സം കാണാനാണ്. ഓക്കെ, ഫോർ ആദ്യത്തെ ഫസ്റ്റ് ഫോർ പാർഷ്യൽ അല്ലേ പാർഷ്യൽ സംസ് കാണാനാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കുക, വൺ ബൈ ടു പ്ലസ് വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫൈവ് പ്ലസ് എക്സെട്ര. അതിൽ എസ് വൺ എന്താണെന്ന് നിങ്ങൾക്കറിയാം, എസ് ടു എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് കുഞ്ഞാപ്പുകൾ സമ്മാകുന്നതാണ്, എസ് ത്രീ എന്ന് പറഞ്ഞാൽ മൂന്ന് കുഞ്ഞാപ്പുകളാ, എസ് ഫോർ എന്ന് പറഞ്ഞാൽ നാല് കുഞ്ഞാപ്പുകൾ. അങ്ങനെ നമ്മൾ സമ്മ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ വൺ പ്ലസ് മൈനസ് വൺ ബൈ ടു പ്ലസ് എക്സ് വൺ ബൈ ഫോർ മൈനസ് വൺ ബൈ എയ്റ്റ്. ഇവിടെ ശ്രദ്ധിക്കണം, മൈനസ് രണ്ട് സെക്കൻഡ് ടേമിനൊക്കെ മൈനസ് ഉള്ളത് കൊണ്ട് ആ മൈനസൊക്കെ സമ്മ് ചെയ്യുന്നതിലും പെടുത്തണം, അറിയണ്ട. അപ്പോൾ എസ് വൺ എന്ന് പറഞ്ഞാൽ വൺ ആണ്, എസ് ടു എന്ന് പറഞ്ഞാൽ വൺ മൈനസ് വൺ ബൈ ടു എന്നാണ്, അറിയണ്ടസ്റ്റുഡ്, അത് തെറ്റിക്കരുത്. അതുപോലെ തന്നെ എസ് ത്രീ എന്ന് പറഞ്ഞാൽ വൺ മൈനസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ ആണ്. എസ് ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ മൈനസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ മൈനസ് വൺ ബൈ എയ്റ്റ് ആണ്. ഓക്കെ, അത് പറ്റിയ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ടു ബൈ ത്രീ ഹോൾ റേസ് ടു ഐ. അപ്പം ആദ്യം വൺ കൊടുത്താൽ ടു ബൈ ത്രീ പ്ലസ് ടു കൊടുത്താൽ ടു ബൈ ത്രീ ഹോൾ സ്ക്വയർ പ്ലസ് ടു ബൈ ത്രീ ഹോൾ റേസ് ടു ഹോൾ ക്യൂബ് അല്ലേ ക്യൂബ് പ്ലസ് എക്സെട്ര. അങ്ങനെ പോകും. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എൻ ബൈ ത്രീ റേസ് ടു എൻ. വൺ കൊടുത്താൽ വൺ ബൈ ത്രീ അല്ലേ, അടുത്തത് പ്ലസ് ടു കൊടുത്താൽ ടു ബൈ ത്രീ സ്ക്വയർ പ്ലസ് അടുത്തത് ത്രീ കൊടുത്താൽ ത്രീ ബൈ ത്രീ ക്യൂബ് പ്ലസ് എക്സെട്ര ട്ര ട്ര ട്ര. ഓക്കെ, അതിൽ പാർഷ്യൽ സം കാണും. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് കാണാം കേട്ടോ, നിങ്ങളങ്ങനെ
ഒന്ന് ലാർജ് ചെയ്യിപ്പിക്കുക. അപ്പം കുറച്ച് സിംപ്ലിഫൈ ചെയ്യുക. ഇങ്ങനെ തന്നതിനെ ഒന്നുകൂടി ലാർജ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ എക്സ്റ്റെൻഷൻ ആക്കി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ജോമെട്രിക് സീരീസിൽ സം ചെയ്യാനാണ്. സം ദി സീരീസ് 1+1/7+1/7² + 1/7³ എക്സെട്ര അല്ലേ. എ എന്താണ്? 1 ആണെന്ന് കിട്ടും. ആർ എന്താണ്? 1/7 ആണെന്ന് കിട്ടും. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക അല്ലേ. എന്താണ്? 2+2/9+2/9² + 2/9³ എക്സെട്ര. ഇവിടെ എ എന്താണ്? 2 ആണ്. ഇനി അടുത്തത് എന്താ? എ ഇൻറ്റു ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ? 2 × 1/9 ആണ്. സത്യത്തിൽ ഇവിടെ 2 മുകളിൽ എഴുതിയെന്നേ ഉള്ളൂ. അറിയണ്ട ശരി. അപ്പം ഇവിടെ എ എന്ത് കിട്ടി? 2 ആണെന്നും ആർ എന്ത് കിട്ടി? 1/9 ആണെന്നും നേരിട്ട് കിട്ടും. സെയിം വേ ഇതുപോലെ തന്നെ ഐ ഈക്വൾ ടു 1 to ∞ 7/8 ഹോൾ റേസ് ടു i. അപ്പോൾ 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക? 7/8 വരും. ഇനി ഐ ഈക്വൾ ടു 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ 7/8² വരും. ഇവിടെ എ എന്താണ് വരുന്നത്? 7/8. ആറും എന്തെന്നാണ് വരുന്നത്? 7/8 തന്നെയാണ് വരുന്നത്. അറിയേണ്ട ശരി. രണ്ടും ഒന്ന് തന്നെയാണ്. ഈ ഇതിലും എന്തിനാണ്? സെയിം തന്നെയാണ് വരിക. 13/15. അതുപോലെ ആറും എയും രണ്ടും ഒന്ന് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഈ 3 ക്വസ്റ്റ്യനുകളും മറ്റേ ക്വസ്റ്റ്യനുകളും ഹോംവർക്കാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത് തന്നെ ക്ലാസ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ വീക്ക് തന്നെ 2-3 ക്ലാസ്സോടുകൂടി നമ്മൾ തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്. വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വാട്സപ്പോ ഗൂഗിൾ ക്ലാസ് റൂം വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അല്ലേ ഏതെങ്കിലും സോഷ്യൽ മീഡിയ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.